ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ റോൾസ് എൻ ഗെയിമിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ ഗെയിമർമാർച്ചമാർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, പബ്ജി മൊബൈലിൻ്റെ ഒഫീഷ്യൽസ് MEEITY അപ്പോൾ ഇതുമായിട്ടുള്ള മീറ്റിങ്ങിന് റിക്വസ്റ്റ് കൊടുത്തിട്ട് അതിനെതിരെ ഒന്നും ഇവർ റെസ്പോൺസ് ചെയ്തിട്ടില്ല. റെസ്പോൺസ് ചെയ്യാന്ന് വെച്ചാൽ പബ്ജിയും ഇന്ത്യൻ ഗവൺമെൻറ്റായിട്ടുള്ള മറ്റേ ഒരു മീറ്റിംഗ് നടത്തി കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് ഇറക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഗവൺമെൻറ്റിന് ആയിട്ടുള്ള മീറ്റിംഗ് ഇവരെ ഒന്നും റെസ്പോൺസ് ചെയ്യുന്നില്ല. പബ്ജി മൊബൈലിൽ അവർ റിക്വസ്റ്റ് കൊടുത്തപ്പോൾ അതിൽ അവരൊന്നും ഇന്ത്യൻ ഗവൺമെൻറ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പബ്ജി മൊബൈലിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിനെതിരെ അവരൊരു പബ്ജി മൊബൈലിൻ്റെ ആൾക്കാർ പുതിയൊരു പ്ലാനുമായിട്ട് വരുന്നുണ്ട്. പ്ലാൻ എന്ന് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ, അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നമ്മളൊന്ന് വീഡിയോയിലൂടെ നോക്കുന്നുണ്ട്. കിട്ടിയിട്ടുണ്ട് മീൻസ് അതിനായിട്ടുള്ള കുറച്ച് ന്യൂസുകളും. അപ്പോൾ അതൊക്കെ നമ്മൾ വീഡിയോയിൽ നോക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ടതാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് അടിക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടപ്പെടുത്താൻ ബെല്ലൈക്കൺ ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിടുക. അപ്പോൾ നമുക്കൊരു വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ പബ്ജി മൊബൈലിൽ വരാൻ ഇത്ര ഡിലേ വരാനുള്ള ഒന്നാമത്തെ കാരണം എന്താ വെച്ചാൽ, ഈ പബ്ജി മൊബൈലും MEEITY ഈ മീറ്റിങ്ങിന് അവർ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാത്തതാണ് എല്ലാത്തിനും ഇപ്പോൾ ഡിലേ വരാൻ കാരണം. അക്സെപ്റ്റ് മീൻ അതിനെ പറ്റിയുള്ള ഒറ്റ റെസ്പോൺസും ഇവർ നമുക്ക് നൽകിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ റെസ്പോൺസൊക്കെ ചെയ്യാത്തതുകൊണ്ട് ഏക ഒരു വഴിയുള്ള നമുക്ക് ഇൻഫർമേഷൻ ഇന്ത്യയിലോട്ട് കൊണ്ടുവരാൻ. അപ്പോൾ ഇനി പബ്ജി മൊബൈലിൻ്റെ ആൾക്കാർ ഇപ്പോൾ ആ വഴിയാണ് ഇനി അടുത്ത് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ പബ്ജി മൊബൈൽ ഇന്ത്യയിൽ ബാനാക്കുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇപ്പോൾ ചൈനീസിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട്, മീൻസ് അവരുടെ കമ്പനിക്ക് ചൈനീസിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് ബാനാക്കാൻ കാരണം. ആ ചൈനീസ് കമ്പനി എന്ന് പറയുന്നത് ടെൻസെൻ്റാണ്. ആ ടെൻസെൻറ്റിനെ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ക്രാഫ്റ്റോണുമായിട്ട് കൂടി ചേർന്നിട്ട് നമ്മൾ ഇന്ത്യയിലേക്ക് പബ്ജി മൊബൈൽ ഇന്ത്യ എന്നുള്ള പേരിൽ ഇറക്കണ കാര്യമൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അത് അവർ ഒഫീഷ്യലായിട്ട് അറിയിച്ചുള്ളത് തന്നെയാണ്. ഇതിപ്പോൾ പബ്ജി മൊബൈലും ക്രാഫ്റ്റോണും കൂടിയിട്ട് കൂടി ചേർന്നിട്ട് ഇപ്പോൾ പബ്ജി മൊബൈൽ സ്റ്റുഡിയോ അല്ല, പബ്ജി സ്റ്റുഡിയോ എന്നുള്ള പേരിലാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പബ്ജി ബാൻ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ, ടെൻസെൻറ്റിന് ചൈനീസ് ബന്ധമുണ്ടെന്ന പേരിലാണ് ഇന്ത്യൻ ഗവൺമെൻറ് ബാൻ ചെയ്തത്. ഇപ്പോൾ ഉള്ളത് പബ്ജിയും ക്രാഫ്റ്റോണും കൂടി ചേർന്നിട്ട് പബ്ജി സ്റ്റുഡിയോ എന്നുള്ള പേരാണ്. അതിനിപ്പോൾ ചൈനീസായിട്ട് യാതൊരു ബന്ധമില്ല. ഇപ്പോൾ ഡയറക്റ്റായിട്ട് ഇൻഡയറക്റ്റായിട്ട് ഒറ്റ ബന്ധമില്ലാത്തതുകൊണ്ട് ഇന്ത്യൻ ഗവൺമെൻറ്റിന് ഇതിനെതിരെ ഒന്നും പ്രവർത്തിക്കാൻ കഴിയില്ല. അപ്പോൾ പബ്ജി മൊബൈൽ ഇനി പുതിയൊരു കാര്യം ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു സുപ്രീം കോർട്ടിലേക്ക് പോകാനുള്ളൊരു ഇതായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ വയ്ക്കുക വെച്ചാൽ, ഇപ്പോൾ ഡ്രീം ഇലവൻ ആപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ആ കമ്പനിക്ക് ഇതുപോലെ സീനുണ്ടായി. ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ അവർ ചെയ്തത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഇതേപോലെ സുപ്രീം കോടതി പോയിട്ട് അതിൻ്റെ അനുമതി നേടുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അവർക്ക് പ്ലേ സ്റ്റോറിൽ ഇറക്കാൻ കഴിയില്ല. കാരണം അത് കാശ് വെച്ചിട്ടുള്ള കളിയതുകൊണ്ട് പ്ലേ സ്റ്റോറിൽ ഇറക്കാൻ കഴിയില്ല. എങ്കിലും ഡൗൺലോഡ് ചെയ്യാനും അത് കളിക്കാനുള്ള പെർമിഷൻ എല്ലാം നമുക്ക് ഇന്ത്യക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പബ്ജി മൊബൈലിന് എങ്ങനെ പോയാലും ഇപ്പോൾ ഇന്ത്യയ്ക്ക് കൊണ്ടുവരാം. ഈ രീതിയിൽ അവർ മൂവി അയച്ചെങ്കിൽ പബ്ജി മൊബൈൽ ഇന്ത്യക്ക് കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ രീതി കൊണ്ട് ഒന്നും വിഷമിക്കേണ്ട. ഇപ്പോൾ പബ്ജി തിരിച്ചു വരില്ല അങ്ങനെ കാര്യങ്ങളോ ഒന്നും വിഷമിക്കേണ്ട. എങ്ങനെ പോലും പബ്ജി ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഇങ്ങനെയുള്ള പല ഉണ്ട്. ഒന്ന് പോയ ഒരു വഴിയാണെങ്കിൽ നമുക്ക് തിരഞ്ഞെടുക്കാം. അതുകൊണ്ടൊന്നും യാതൊരു പേടിയും പേടിക്കണ്ട. അപ്പോൾ ഇന്ന് ഈ ന്യൂസ് പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് അടിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് എല്ലാവർക്കും ഗുഡ് ബൈ.